أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ذم الجوامع سبق 39 പേജ് 62-ന്റെ ഏകദേശം മധ്യഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനഹവി ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും. ഇതുപോലത്തെ ആയത്തുകളിലും ഇജ്മാലില്ല. നിങ്ങളുടെ മേലിൽ നിങ്ങളുടെ ഉമ്മമാരെ ഹറാമാക്കപ്പെട്ടു, അതുപോലത്തെ ആയത്തുകളിൽ ഇജ്മാലില്ല. അത് പോരോത്ത് തന്നെ ഹുരിമത്ത് അലൈക്കും മൈത്തത്തും, നിങ്ങളുടെ മേൽ ശവത്തിന് ഹറാമാക്കപ്പെട്ടു. ശവത്തിന് ഹറാമാക്കപ്പെട്ടു, ഉമ്മമാർ ഹറാമാക്കപ്പെട്ടു, ഇതുപോലത്തെ ആയത്തുകളിൽ ഇജ്മാലില്ല. ചിലർ പറയും ഇജ്മാലുണ്ട്, കാരണം ഉമ്മാനെ ഹറാമാക്കാൻ ഹലാലാക്കുക മുക്കല്ലഫിൻ്റെ ഫീലുമായി ബന്ധപ്പെട്ടതാണല്ലോ ഇജ്മാലുണ്ട് എന്ന് പറയുന്നവർ പറഞ്ഞത്. ഒരു വസ്തുവിനെ ഹറാമാക്കുക, തടിയെ ഹറാമാക്കാനുള്ള വാക്കിന് മാനയില്ല. ഈ മൊബൈലിനെ ഹറാമാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം മൊബൈലിനെ ഉപയോഗിക്കൽ ഹറാമു എന്നാണ്. ഉപയോഗിക്കൽ ഉദാഹരണം, അങ്ങനെ ഉപയോഗിക്കുക എന്നോ. ഇപ്പോൾ പൂച്ചനെ ഹറാമാക്കി എന്ന് പറഞ്ഞാൽ പൂച്ചനെ തിന്നൽ ഹറാമാക്കി എന്നായിരിക്കണം ഉദ്ദേശം. പൂച്ചകളെ തടി എന്തെല്ലാം ഹറാമല്ലല്ലോ. മുക്കല്ലഫിൻ്റെ ഫെയിലുമായിട്ടാണ് ഹറാമും ഹലാലും ജവാസും ഈജാബും സുന്നത്തൊക്കെ എന്താകുക ബന്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇവർ ഉമ്മാനെ ഹറാമാക്കപ്പെട്ടു പറയുമ്പോൾ ഉമ്മാനെ തിന്നലിനാവണമെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മാനെ ഇസ്തിംതാൽ ലൈംഗികമായ സുഖം എടുക്കലിനെന്നായിരിക്കണം മുറാദ്, ഉമ്മാനെ കല്യാണം ചെയ്യാമെന്നായിരിക്കണം മുറാദ്, ഇങ്ങനെ പലതും ആയിക്കൂടെ. അപ്പോൾ ഇജ്മാലുണ്ട്. അതായത് വിരിമത്തരയിൽ മൈത്തത്തു ശവം ഹറാമാക്കി എന്ന് പറഞ്ഞാൽ ശവത്തിൻ്റെ മേലെ കയറൽ, ശവത്തിൻ്റെ മേലെ ചവിട്ടി കുത്തരിക്കൽ, എന്തെങ്കിലും തെയ്യലുമാണ് അവിടെ. കാരണം ശവം എന്നൊരു തടിയാണ്, തടിയുമായി ഹറാം ബന്ധിക്കുമില്ല മുക്കല്ലഫിന് ഉപയോഗം. അപ്പോൾ ശവത്തിന് തിന്നൽ അങ്ങനെയൊക്കെ പലതായിക്കൂടെ. പലത് ഇജ്മാലാണ്, ഇജ്മാലുണ്ട്. നമ്മളെന്ത് പറയും ഇജ്മാൽ ചെയ്ത? കാരണം ഉമ്മാനെ ഹറാമാക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മാനെ തിന്നാന്ന് ആരുദ്ദേശിക്കുമല്ലോ, ഉമ്മാനെ ഇറച്ച് തിന്നാന്ന് ഉദ്ദേശം. അത് ഉമ്മാനെ അല്ലാത്തത് ഇറച്ചി തിന്നാൻ ഹറാം തന്നെയാണല്ലോ. ഇപ്പം ഉമ്മാനെ ഹറാമാക്കപ്പെട്ട ഉമ്മാനെ ഭാര്യ പോലെ ആക്കാൻ പാടില്ല എന്നർത്ഥം. ഉമ്മാനെ വിചരിക്കൽ ഹറാമാണ്, ഉമ്മാനെ കല്യാണം ചെയ്യൽ ഹറാമാണ്, അതാണ് ലാഹിർ. അപ്പോൾ ലാഹിറായ ഒരു തക്ദീറാണ് ഉണ്ടാകുമ്പോൾ പരിപാടുന്നതിനുള്ള സാധ്യത വളരെ ഇതാണ്. അപ്പോൾ ഇജ്മാലില്ല. അവരെ ശവത്തിന് ഹറാമാക്കപ്പെട്ടു പറഞ്ഞാൽ ശവത്തിനെ കല്യാണം ചെയ്യാന്നോ ശവത്തിനെ ഒത്തു ചെയ്യാന്നല്ല അർത്ഥം. ശവത്തിനെ ഭുജിക്കുക തിന്നുക എന്നുള്ള ഒരു അവിടെ സങ്കല്പിക്കണം, തക്തീർ വേണം. അപ്പോൾ ഒരുമത്ത് അലയിക്കും അക്കുരു മൈത്ത, ശവത്തിന് തിന്നൽ എന്നാണ് മുറാദ്. തടിയെ ഹറാമാക്കുന്നതിന് മാനില്ല. തടിയിൽ വസ്തു ഹറാമാ. ഇപ്പം കള്ള് സ്വയം ഹറാമല്ലല്ലോ. കള്ള് കുപ്പി കുത്തി ഇരുന്നോട്ടെ, പാത്രത്തിൽ ഇരുന്നോട്ടെ, അതിന് ഹറാം പറയാൻ പറ്റുമോ? കള്ളിനെ കുടിക്കലാണ് ഹറാം. അവിടെ കുടിക്കുക എന്നുള്ളത് ലാഹിറാണ്. സങ്കല്പിക്കണം കുടിയെന്നാണ്. അവിടെ ഇജ്മാലില്ല. കള്ളിനെ ഹറാമാക്കപ്പെട്ടു. ഇരിമത്ത് അറിയിക്കുമ്പോൾ ഖമ്റു, കള്ളിനെ ഹറാമാക്കപ്പെട്ടു പറഞ്ഞാൽ കള്ളിനെ ഇസ്തിംതായല്ലോ, കള്ളിനെ കുടിക്കലാണ്. അപ്പം അവിടെയൊക്കെ തെയ്വീലാക്കേണ്ടത് തെക്കതീറാക്കേണ്ടത് ഏതാണുള്ള കാര്യകാരം ലാഹിറായിട്ട് കരീബാഹിത്യമാരുണ്ടാകുമ്പോൾ അവിടെ ഇജ്മാലില്ല. ഒരുമത്തേക്കും ഉമ്മാത്തുക്കും എന്ന് പറയുമ്പോൾ ഉമ്മാനെ കല്യാണം ചെയ്യൽ ഹറാമാണ്. ആയത്തിനവസാനം കുറേ മഹറമുകളായ പെണ്ണുകൾ എടുത്തു പറയുന്നുണ്ട്. ആയത്തിനവസാനത്തിൽ കല്യാണം ചെയ്യൽ ഹറാമാണ്, ഇസ്തിംതായ ഹറാമാണ്, രണ്ടൊന്നു തന്നെ ഹറാമാണ്. ശവത്തിന് ഹറാമാക്കപ്പെട്ടു പറഞ്ഞാൽ എന്താ? ശവാടെ കടന്നോട്ട് ചത്തി കടന്നോട്ടെ, എന്താണ് ഹറാമാകണു? അതിന് തിന്ന, അതിനെ ഭുജിക്കുക, അത് ഹറാമാണ്. അതാണ് അർത്ഥമുള്ളത്. അവിടെ തിന്നലെന്ന ഉദ്ദേശങ്ങൾ ലാഹിറാണ്. ഉമ്മാൻ ഇസ്തിംതായ ഉദ്ദേശം ലാഹിറായതുകൊണ്ട് അവിടെ ഇജ്മാലില്ല. തെവീർ നിർബന്ധം തന്നെ തഖ്ദീർ വേണം. തഖ്ദീർ ഖരീബായ തഖ്ദീർ അവിടെ ഉണ്ട്. ദിഹിനിലേക്ക് ലാഹിറായ തഖ്ദീർ അവിടെ ഉണ്ട്. അവിടെ ഇജ്മാലില്ല. ഇജ്മാല ഫീഹി വഖാലഫുൽ ഖർഖി എതിരായി വബഅദു അസ്ഹാബിനാ
ഷാഫി മദ്ഹബിലെ ഉസൂലിന്റെ പണ്ഡിതന്മാരെന്ന് പറയുന്നു. കാലു ഒരു പറഞ്ഞു, ഇസ്നാദു തഹരീം ഇരൽ ഐനി, ഒരു തടിയിലേക്ക് തഹരീമിനെ ചേർക്കാൻ പറ്റില്ലല്ലോ. ഒരു വസ്തുവിനെ വാജിബാക്കി, ഒരു വസ്തുവിനെ ഹറാമാക്കി, ഒരു വസ്തുവിനെ സുന്നത്താക്കി, ആ വസ്തുവൊക്കെ മുക്കല്ലഫിന് ഫീലേ ആവുകയുള്ളൂ. തടിയെന്നല്ല മുക്കല്ലഫിന് ഫീലല്ല. അപ്പോൾ അവിടെ രാസ്യവും ഇന്ന മാത്രമല്ലെങ്കിൽ ബിൽ ഫീലി തഹരീം ഈജാബ് കറാത്ത് പോലത്തെ അക്കാമൊക്കെ മുക്കല്ലഫിന് ഫീലുമായി ബന്ധിക്കുകയുള്ളൂ. ഫലാബുദ്ധമിൻ തക്കദീരിഹീം, അപ്പോൾ അതിന് തക്കദീർ ആവശ്യമാണ്. ബഹുവ ആ തക്കദീർ മഹിത്തമ്പിലിൻ്റെ ഉമൂരിൻ പലതിനും സാധ്യത ഉണ്ടല്ലോ. ഉമ്മാൻ ഹറാമാക്കിയെന്ന ഉമ്മാൻ അടുപ്പിക്കൽ ഹറാമാണ്, ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കൽ ഹറാമാണ്, ഉമ്മാനെ കൊണ്ടു നടക്കൽ ഹറാമാണ് എന്നൊക്കെ പല മനിയും വെച്ചുവിടെയാണ്. ഹേ എവിടെ അതൊക്കെ ഒക്കെ വളരെ ഇതായത്തിമാരല്ലേ. ലാജത്തെ രാജമീഹ മുഴുവൻ കാര്യം തെക്കുതീർ ചെയ്യേണ്ടതില്ലല്ലോ. ഒരാ മുറജിഹലി ബാന്തിഹ, ഏതിനാണ് മുന്തിക്കാതെ മുറജിഹില്ലത്, അവിടെ പേവുള്ളത്. മുറജിഹുണ്ടോ അവിടെ? ഉമ്മാൻ ഹറാമാക്കിയാണ് ഉമ്മാനെ ഇസ്തിംതാ, ഉമ്മാനെ നിക്കായി ചെയ്യാൻ ഹറാമാക്കുന്നത്. മുറജിഹുണ്ട്, ഉർഫറിയിക്കും, ഉർഫറിയിക്കും. എൻ്റെ പെങ്ങളിടവാനൊക്കെ ഹറാമാന്ന് പറഞ്ഞ അർത്ഥം പെങ്ങളെ കല്യാണം ചെയ്യൽ ഹറാമു എന്നാണ്. ആർക്കാ അപ്പോൾ തിരിയാത്തത്? അവളെനിക്ക് ഹലാലാന്ന് പറഞ്ഞാലോ? അവളെൻ്റെ മെഹറമല്ല എന്നർത്ഥം അവളെ കല്യാണം ചെയ്യാം എന്നർത്ഥം. ഫക്കാന മുജ്മലൻ മുറജിഹില്ലാത്തുൻ ഫക്കുന്ന അൽ മുറജിഹ് മൗജൂദുൻ, നമ്മൾ മഹാശ്ര ഷാഫിയത്ത് പറഞ്ഞു മുറജിഹുണ്ട്, മുറജിഹുണ്ട്, മുറജിഹ് മൗജൂദുൻ. ബഹുവാ മുറജിഹ് അൽ ഉറുഫ്, ഉറുഫ് ആണ് അറിയും. ഫൈനഹു ഖാലിൻ, ഉറുഫ് വിധിക്കുന്നുണ്ട്. ബി എന്നൽ മുറാദ ഫിൽ അവ്വലി, ഉരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്നുള്ള ആയത്തിൽ, അത് അവ്വൽ. തഹരീൽ ഇസ്തിംതാഇ വത്ത് ഇൻ ബനാവിഹി, വത്ത് അതുപോലത്തെ കാര്യങ്ങളെ കൊണ്ട് ഉമ്മാനെ പണിയെടുക്കാൻ പറ്റൂല എന്നർത്ഥമാണ്. അഫിസ്ഥാനി രണ്ടാമത്തേൽ, ഉരിമത്ത് അലൈക്കും മൈത്തത്തൂൽ, അവിടെ തഹരീമുൽ അഖിലി തിന്നൽ ഹറാമു എന്നാണ്. ശബത്തിന് ഹറാമാക്കിയെന്ന തിന്നൽ ഹറാമു എന്നാ. ശവടെ ഇരുന്നോട്ട് ഹറാമെന്ന് ബന്ധിക്കരുതല്ലോ. ശവത്തെ തോരൊക്കെ എടുത്തിട്ടുമാണ് എന്താക്കുക, ഊറൊക്കെ ഇട്ടാണ് ഉപയോഗിക്കുകയും ചെയ്യാം. ശവത്തിന് ഹറാം, ശവം തിന്നാൻ പാടില്ല, ഒരു ശവം തിന്നാൻ പാടില്ല. സമക്കും ചതാചാറാതും തിന്ന, മത്സ്യവും വെട്ടുകളിയും ചത്താരും തിന്ന. വനവിഹി വംസൗബിർ ഊസിക്കും, വംസൗബിർ ഊസിക്കും, നിങ്ങളുടെ തലയെ നിങ്ങൾ തടയണ ഉതുണ്ടാക്കുമ്പോൾ അവിടെ ഇജ്മാലില്ല. ഷാഫി മത പ്രകാരം മസ്ഹ് എന്നെ തലയിലേക്ക് ചേർക്കുക എന്നുള്ളൂ. ബാ ഇസാക്കിൻ്റെ ബാണ്, തലയിലൊരു മസ്ഹ് ഉണ്ടാവണം. എവിടെയെങ്കിലും ആരും പാടില്ല, ബാഗാരും പാടില്ല, നാസിയത്തിൻ്റെ കഥ ആരും പാടില്ല, റുബു റസാരും പാടില്ല, സുരുസുർ റസാരും പാടില്ല, മുക്കാബായാലും പാടില്ല, തല മുഴുവനായാലും പാടില്ല. മുഴുവനാവൻ അഫ്ദലാണ്. തല ഒരു വട്ടമെങ്കിലും മുഴുവനാക്കി എല്ലാവരും തടയണം. നിങ്ങളൊക്കെ മുഴുവത്തും ചുരുക്കുക എന്നുള്ള കാര്യം കറാഹത്തും കൂടിയാണ്. ഷാഫികളൊക്കെ ഇന്നത്തെ ഒണ്ടിങ്ങാണ് എന്താക്കും, മതിയാക്കോ പോരാ. ഒരു പ്രാവശ്യമെങ്കിലും തല മുഴുവൻ എന്താക്കി നേരെ എൻ്റെ ഇഷ്ടമാരെല്ലാവരും തടയണം. അത് ഷാഫി മദ്ഹബിൽ അത് സുന്നത്താണെങ്കിലും ഹംബലി മദ്ഹബിലും മാലിക്കി മദ്ഹബിൽ തല മുഴുവൻ തടയണം നിർബന്ധമാണ്. ഹനഫി മദ്ഹബിലോ ഒരു നാസിയത്തിൻ്റെ മുർദാവിൻ്റെ അളവെങ്കിലും തല നിർബന്ധമാണ്. മുർദാവിൻ്റെ തലൻ്റെ നാലൊരു ഭാഗം നടത്തും. അത് വള്ളം നനച്ചെങ്ങാണ്ട് ഇപ്പോൾ മതി ഒന്നിങ്ങനെ വെച്ചൊന്ന് വലിച്ചാൽ മതി. ഒന്ന് ഹനഫി മദ്ഹബ് പ്രകാരം ഷാഫി മദ്ഹബിൽ തോണ്ടിയാൽ മതി, മുതു സഹിയാവാൻ. മദ്യച്ചെങ്ങാണ്ട് ചുരുക്കണ്ടല്ലോ നിങ്ങൾ, ഇങ്ങനെ തോണും മൂന്നിടത്ത് തോണ്ടും അത് മതി. പക്ഷേ മൂന്ന് വട്ടം ആക്കൽ സുന്നത്തുണ്ട്. തല മുഴുവൻ തടയൽ വളരെ മൊക്കതായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. അപ്പോൾ മൂന്ന് വട്ടം ആക്കുന്ന ആക്കണോ അത് സുന്നത്തുണ്ട്. ഒരു വട്ടമെങ്കിലും തല മുഴുവനും തടഞ്ഞതുകൊണ്ട് തല എന്നാൽ മറ്റ് മദ്ഹബുകളുടെ മുറാത്തീയരുമായി മാലിക്ക് മദ്ഹബ് പ്രകാരവും അമ്പലി മദ്ഹബ് പ്രകാരം തല മുഴുവനും തടയൽ നിർബന്ധമാണ് എന്നാ. മുഖം കൈകൾ മുഴുവനല്ലേ, ആ മുഖം കൈകൾ മുഴുവനാണ് തലയും തടയൽ മുഴുവൻ തന്നെ. ഷാഫി മദ്ഹബ് പ്രകാരം തലയിൽ മസ്ഹ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. അത് കുറച്ചായാലും മസ്ഹ് തന്നെ, ഇത്രയാലും മസ്ഹ് തന്നെ, ഇത്രയാലും മസ്ഹ് തന്നെ, മുഴുവനായാലും മസ്ഹ് തന്നെ, ഏതായാലും മസ്ഹ് തന്നെ. അത് ഇജ്മാലില്ല, മസ്ഹ് ഉണ്ടാവണം എന്നർത്ഥമുള്ളൂ. മറ്റൊരെന്ത് പറഞ്ഞു, കുറച്ചായാലും മസ്ഹ് തന്നെയല്ലേ, തോണ്ടിയാലും മസ്ഹ് തന്നെയല്ലേ, പിന്നെ നാസിയത്ത് മുർദാവിനായാലും മസ്ഹ് തന്നെയല്ലേ, മുഴുവൻ തടഞ്ഞാലും മസ്ഹ് തന്നെയല്ലേ, ഏത് മസ്ഹ് തിരിയുന്നില്ലല്ലോ മുറാദ്. അവിടെ ഇജ്മാലുണ്ട് രണ്ട് വിഭാഗമായി. ലാ ഇജ്മാല ഫീഹി. ബഖാറ ബാദുൽ അനഫിയത്തി, ബാദുൽ അനഫിയത്തെതിരായി
കാല ബാലനഫിയത്ത് പറഞ്ഞു തറദ്ദുദിഹി ബയ മസീഹിൽ കുല്ലി വബിൽ ബാലി, കുല്ലാ തടയുണ്ട് മുഴുവൻ തല അതോ ബാല തടയുണ്ട് അറിയണില്ല. മസൂ ഷാരിഇ അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാസിയത്തിനേക്കാൾ ചുരുക്കിയിട്ടില്ല എന്ന, നാസിയത്തിന് തടഞ്ഞു എന്നുള്ളത് മുബയ്യിനിൽ ധാരിക്ക, മുറാദ് നാസിയത്താണ്. ആ മുബയ്യിന് വന്നതുകൊണ്ടാണ് തിരിഞ്ഞത്, വരാത്ത കാലത്തോളം ബുജ്മൽ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ ഫീല് കൊണ്ട് വ്യക്തമാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തട മുഴുവനും തടഞ്ഞ സമയമുണ്ട്, കുറച്ചുള്ള സമയമുണ്ട്, പക്ഷേ നാസിയത്തിൻ്റെ കതറിനേക്കാൾ നബി ചുരുക്കിയിട്ടില്ല. അപ്പോൾ നമ്മളെന്ത് അങ്ങനെ ചുരുക്കാതിരിക്കുകയാണ് ഏറ്റവും അഫുള്ളർ, ഏറ്റവും അഫുള്ളർ. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട്, തോണ്ടി 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 പോവുക എന്നുള്ളത്, അത് വേണ്ട, നിർത്തം നിങ്ങളത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും തല മുഴുവനെങ്കിലും തടഞ്ഞിട്ട് പിന്നെ മൂന്നെട്ടാക്കുക സുന്നത്തിനുമാണെങ്കിൽ കുറച്ചാക്കിക്കോ, കുറച്ചാക്കിക്കോ. ഞാനങ്ങനെ ചെയ്യുക, അമല് ചെയ്യും. ഞാൻ തല ഉതുണ്ടാക്കുമ്പോഴെല്ലാം മുഴുവൻ തടയും ഒരു പ്രാവശ്യമെങ്കിലും. ബാക്കി രണ്ടാമത്തെ തസ്രീസിൽ സുന്നത്തിന് വേണ്ടി കുറച്ച് തടയും. മൂന്നും മുഴുവൻ തടഞ്ഞാലും കുഴപ്പമില്ല, അഫ്ളായും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാസിയത്ത് ചുരുക്കിയിട്ടില്ല എന്നുകൊണ്ട് അനഫിയത്ത് എന്ത് പറഞ്ഞു, നാസിയത്ത് മതി എന്ന് പറഞ്ഞു. ഇമാം ഷാഫി തങ്ങൾ എന്ത് പറഞ്ഞു, മസ്ഖ് ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, റസൂലുള്ളാഹി അഫ്ളൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, നിർബന്ധം എന്ത് മതി, കുറച്ച് അക്കല്ലു മാ യുത്തലക്കു അലൈഹി ലിസ്മു, മസ്ഖ് എന്നുള്ള പേര് പറയുന്നതിൻ്റെ ഏറ്റവും മിനിമം ആയാലും ഫർള് വേടി, ഫർള് വേടി. കൊല്ലാലാന സല്ലിം തർദ്ദുദഹു, തറുതുണ്ടുകാരെ സമ്മതിക്കുന്നതല്ല, ബൈനദാരിക്ക വൈന്ന മാഹുവ ലി മുത്തലക്കിൽ മസ്ഹി, വെറും കേവലം തടയുക എന്നർത്ഥം. ജനറൽ അസ്വാദിക്കി ബി അകല്ലമായി തുലക്കൊലിസ്മു, തടയുക എന്നുള്ള പേര് എത്ര കൊണ്ട് സാധിക്കാം, ഏറ്റവും മിനിമം അത്ര കൊണ്ട് മതിയാകും, നിർബന്ധമായത്. അബി ഒയിരിഹി അല്ലാത്തത് കൊണ്ടിട്ടും, അബി ഒയിരിഹി ആ കൊല്ലിനെയും അല്ലാത്തതിനെയും എന്താക്കിയും മുത്തലക്കൽ മസ്ജിദിനേക്കാണ് അത് അക്കല്ലുകൊണ്ടും സാധിക്കും, ഉപയോഗി അല്ലാത്തതുകൊണ്ടും സാധിക്കും. അല്ലാത്തതെന്നാൽ ആ അക്കല്ലിനേക്കാളും കൂടുതൽ നാസിയത്തോ അതിൽ കൂടുതലോ അതിലും കൂടുതലോ അതിലും കൂടുതലോ തല മുഴുവനോ ഒക്കെ ബാധിക്കും. അപ്പോൾ ആ മസ്ഖ് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ, അത് മതി, നിർബന്ധം പെടാൻ അത് മതി, മസ്ഖ് ഉണ്ടാവണം. അപ്പോൾ ഏറ്റവും ചുരുങ്ങി ഉണ്ടായാലും മസ്ഖ് തന്നെ, കൂടുതൽ ഉണ്ടായാലും മസ്ഖ് തന്നെ, മസ്ഖ് ഉണ്ടായാൽ മതി. അപ്പോൾ മസൂ ഷാരി നാസിയത്തെ മിന്താരിക്ക, ഷാരി അലൈഹിസ്സലാം, ഷാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷാരി അല്ല, ഷാരിഹ അല്ല, ഷാരിഹ ആകുമ്പോൾ മഹല്ലിമാമാവും, ഷാരി അയിനാണ് അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷറ ഉണ്ടാക്കിയ ആള്. ഷാരി തടയി നാസിയത്തിനടയ മിന്താരിക്ക, ആ മുത്തലക്കിൽപ്പെട്ടതാണ്. സൂര്യ നാസിയത്തിനേക്കാൾ ചുരുക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടിട്ട് നാസിയത്ത് വരക്ക് കൂടുതൽ ചുരുക്കുന്നത് മോശമാണെന്ന് അറിയിക്കുന്നുണ്ട്. നിർബന്ധം വിടാൻ ഇമാമിന് ഷാഫി തങ്ങളുടെ മദ്ഹബ്, അത് അക്കല്ല് മതി, അക്കല്ല് മതി, അതിൽ അതിന് ഇജ്മാലില്ല. അപ്പോൾ ലാനിക്ക ഇല്ലാ ബി വലിയൻ, അതിലും ഇജ്മാലില്ല, വലി കൊണ്ട് വലിയില്ലാതെ നിക്കാഹില്ല. ഷാഫി മദ്ഹബ് പ്രകാരം ഏത് നിക്കാഹിനും വലിയ വേണം, വാപ്പല്ലെങ്കിൽ വല്യപ്പ, സഹോദരന്മാർ, ഇളാപ്പ, മൂത്താപ്പ, അവരൊക്കെ ഉണ്ടാവണം. അവരില്ലെങ്കിൽ ആവരില്ലെങ്കിൽ കാതി, കാതി കാതി കാതില്ലെങ്കിൽ തൽക്കാലിക കാതി നിർത്തണം, മഹക്കം എന്ന് പറയും. അവരിയില്ലാത്ത നിക്കാഹന്നെ സാധുവാവൂല എന്നാണ്. ഞാൻ നിക്കാ നിക്കാഹന്നല്ലാർന്ന നിക്കാഹ് സാധുവാവൂല, സഹി ആവൂല. ഷാഫി മദ്ഹബ് അതാണുള്ളത്. അനഫി മദ്ഹബിന് പിന്നെ ബിക്കറായ പെണ്ണിനെ കെട്ടിക്കണമെങ്കിലും സൈറത്തിന് കെട്ടിക്കണമെങ്കിലും ഒക്കെ ആര് വേണം, വലിയ വേണം. ബാലികത്തായ പെണ്ണ് ആണെങ്കിൽ വലിയ ഇല്ലാതെ നിക്കാതെ നടത്തിയാലും ഒഴുക്കനെ സന്ദർശനാക്കുക ചെയ്യാൻ പറ്റുന്ന അഭിപ്രായമുണ്ട്. അത് പറയുന്നവരാണ് ഈ ആയത്ത് ഈ ഹദീസിൽ എന്തുണ്ട്, ഇജ്മാലുണ്ട് പറഞ്ഞത്. ഈ ഹദീസിൽ വേറെ അർത്ഥം ലാ നിക്കാഹില്ല, വലിയനെ കൊണ്ടല്ല നിക്കാഹന്നെ ഇല്ല എന്നാ, ഇല്ലാന്ന സിഹത്തില്ല അർത്ഥം. ഒരു നിക്കാഹ് നടന്നാൽ ഇല്ലാറാൻ പറ്റില്ലല്ലോ, ദാത്തിന് നഫി, അതിന് സിഹത്തില്ലാതെ മേന വെക്കാനോ, ലാ സിഹു നിക്കാഹു, ലാ സിഹത്ത് അലി നിക്കാഹി, ലാ വുളു ആ ഉളു എന്നില്ലാന്നാലും എന്തർത്ഥം, ഉളുവിന് കമാലില്ല എന്നർത്ഥം. അള്ളാഹ് നിസ്സും പറയാത്ത ഉളു ഇല്ല എന്നാൽ അവിടെ ഉളുവിന് കമാലില്ല എന്ന് പറയണം, ബിസ്മില്ല സുന്നത്തുള്ളൂ. അപ്പോൾ ലാ ഉളു അലിമല്ലമേദുക്കുരിസ്മല്ലാഹി അലൈഹി എന്ന ഹദീസ് എന്തർത്ഥം, ലാ ഉളു അലി ലാ സലാത്ത ലിമല്ലാ ഉളു അലഹു, അവിടെ ശരി, ലാ സലാത്ത ലിമല്ലാ ഉളു അലഹും, ഉളു ഇല്ലാത്ത നിസ്കാരമില്ല, നിസ്കരിക്കലില്ല, നിസ്കാരം ഇല്ലാതെ പറ്റുമോ, നിസ്കാരം ഉണ്ട് സിഹത്തില്ല. അപ്പോൾ ലാ സലാത്ത നേരെ നഫി ശരിയല്ല, തേവീര് വേണം. ഒരാളില്ലാതെ നിസ്കരിച്ചാലും സലാത്ത് ഉണ്ടല്ലോ,
അവ ലാ സലാത്ത് ലാ സിഹത്ത ലിസ്സലാത്തി ലിമൻ ലാ വുളൂഅ ലഹു വലാ വുളൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാ. അള്ളാഹ് ഇസ് പറയാത്തതിന് വുളൂ ഇല്ലാന്ന് അള്ളാഹിന് ബിസ്മില്ലാഹിന്റെ സുന്നത്തല്ലേ ഉള്ളൂ. ആ വുളൂ കാമിലല്ല. അപ്പൊ കമാലിന്റെ നഫിക്കും വരും, ദാത്തിന്റെ നഫിക്ക് വരും. ശരിക്കും ദാത്തിന്റെ നഫി അവിടെ ഉള്ളത് സാധനം തന്നെ ഇല്ല. ദാത്തിന്റെ നഫി ഇവനെ ഇല്ലാതെ ഉണ്ട് പറയാൻ പറ്റും. ഇപ്പൊ ചായ ഉണ്ട്, മകരില്ലാതെ ചായയാണ്, നല്ല ചായ അല്ല, അതിന് പൊടി കുറഞ്ഞതാണ്. പാപ്പ പറയും ചായ തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും കാമിലായ ചായ ഇല്ല എന്നാണ്. ഹോട്ടലിൽ കയറി ചോറുണ്ട് വെച്ചു, ചോറ് തന്നെ ഇല്ല എന്ന് പറഞ്ഞു. എന്താ കുറച്ച് ചോറുണ്ട്, തണുത്ത് പിടിച്ച് നിറയിക്കണു. അപ്പൊ കാമിലായ ചോറില്ല. അവിടെ എങ്ങനെ വേന അതിന് ചോറ് തീരില്ലെങ്കിൽ അവിടെ ചോറില്ല, ചോറില്ല. രണ്ട് മേനാക്കും പക്ക നല്ല ചോറില്ലാണ് മേനയും പക്ക. അപ്പൊ കാമിലല്ല, തീരെ ചോറില്ലാണ് മേനയും പക്ക. നാത്തന്നില്ല മേനയും പക്ക. അവിടെ പറ്റും ചോറുണ്ടില്ലെങ്കിൽ ഞാനല്ല പറയേണ്ടത്. നിസ്കാരം ഉണ്ടായിങ്ങാണ് നിസ്കാരമില്ലാന്ന് പറയാ. ശോധില്ലാന്നുസ്കരിച്ചാലും ബാത്തിലാണെങ്കിൽ നിസ്കാരം തന്നെയാണല്ലോ. അപ്പൊ നിസ്കാരം സിഹത്തില്ലാന്ന് മേനയാണ് അവിടെ. അതുപോലെ ലാനിക്കാല്ലാ വിവരിയൻ തുറുമതി ഹൈസ തുറുമി സഹിയാക്കി ഓയുറുഹു ലായിജും ആരഫിജും കാലഫൽ കാതി അബുബക്കൽ ബാക്കില്ലാനി കാതി അബുൽ ബാക്കില്ലാനി എതിരായി കാല ലായസിഹു നഫീലു നിക്കാബിദുന വരിയിൻ വരിയ കൂടാതെ നിക്കായി നഫി സഹിയാവൂല മാ വുജൂദിഹി നിക്കായില്ലാന്ന് ഇങ്ങനെ പറയുക. അത്ത് നഫി അങ്ങനെ ഇസ്സ ഇസ്സ പ്രകാരം ഉണ്ടായിക്കൊള്ളു. നിക്കാബ് നടക്കുന്നുണ്ടല്ലോ വരിയ ഇല്ലാതെയും. ഫലാബുദ്ധം ഇത് തക്ദീർ ശൈഇൻ അപ്പോൾ അവരുടെ സങ്കല്പനം വേണം. ഒഹുവ മുത്തറദ്ദിദുൻ അത് ഏതു ആവാ സിഹത്ത് നാവല സിഹത്ത് നിക്കായി നാവാ വരാ കമാല കമാൽ നിക്കായി നാവാ വരാ മുറജിഹ വിവാദി മിന്നമ കമാലിൻ്റെ നഫിയാണോ സിഹത്ത് നഫിയാണോ തീരുമാനിക്കാൻ ഒരു റാജി ആക്കുന്ന മുറജി ഇല്ലതാനും. ഇപ്പം കാണാം മുജ്മലൻ അബൂബക്കർ ബാഖില്ലാനി പറഞ്ഞു ആ ഹദീസ് മുജ്മലാണ്, മുബയ്യൻ വരാതെ അമൽ ചെയ്യാൻ പറ്റൂല. നമ്മളെന്ത് പറഞ്ഞു മുജ്മലല്ല, അത് തക്ദീർ ചെയ്യേണ്ടത് സിഹത്തിനെ തന്നെയാണ്. കാരണം ലാഹിറാണ്, കാരണം ദാത്തിൻ്റെ നഫിയോട് കരീബ് സിഹത്തിൻ്റെ നഫിയാണല്ലോ, കമാലിൻ്റെ നഫിയല്ല. സിഹത്തില്ലെങ്കിൽ സാധനം തന്നെ ഇല്ലാതെ എളുപ്പമുണ്ട്. ദാത്ത് ഉണ്ടായിങ്ങാണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്തിക്കണ സിഹത്തിൻ നഫിയാണ്. ബാത്തിലാ നിസ്കാരത്തെ കുറിച്ച് നിസ്കാരം തന്നെ ഇല്ല എന്ന് പറഞ്ഞമാരി കമാലില്ല എന്നല്ല, പൊതു പൊറിഞ്ഞ് നിസ്കരിച്ചു. നിസ്കാരം തന്നെ ഇല്ല എന്നാണ് പറയും, കാരണം ദാത്ത് ഉണ്ടെങ്കിലും ഇല്ലാത്ത മാതിരിയാണ്. സിഹത്തില്ലല്ലോ, ഇല്ലാത്ത മാതിരിയാണല്ലോ. കമാലില്ലെങ്കിലും സാധനം ഉണ്ടല്ലോ. അപ്പോൾ കമാലില്ല എന്ന നഫിനേക്കാൾ ദാത്തിൻ്റെ നഫിയോട് കരീബ് സിഹത്തില്ല എന്നാണ്. അപ്പോൾ നിക്കാൻ സിഹത്തില്ല എന്ന് മനക്കണം. സിഹത്തില്ലെങ്കിൽ ദാത്തന്നെ ഇല്ല എന്നാലും പൊഴിവല്ല. കമാലില്ലെങ്കിലോ ദാത്തില്ലാതെ പറ്റില്ലല്ലോ. കാമിലായാലും സാധനം ഉണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ. അപ്പോൾ അള്ളാഹ് ബിസ്മില്ലാ ഉണ്ടാക്കിയാൽ ഒതുല്ലാന്നതോ ഒതുവിന് കമാലില്ല എന്നർത്ഥം. നെയ്യത്തൊക്കെ ഉണ്ടാക്കിയാൽ ഒതുല്ലാന്നാലും ഒതുല്ല തന്നെ അർത്ഥം, സിഹത്തില്ല എന്നതിന് അർത്ഥം. സിഹത്തില്ല. അപ്പോൾ സിഹത്തിൻ്റെ നഫി ദാത്തിൻ്റെ നഫിയോട് ദാത്തന്നെ ഇല്ല എന്നതിനോട് അടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം ദാത്തന്നില്ലെങ്കിലും ഇല്ല, പിന്നെ ദാത്ത് ഉണ്ട് സഹി അല്ലെങ്കിലും ഇല്ല എന്ന് തന്നെ പറയാലോ. മജാസാഹിത്യനും പറയാലോ സഹിയായ നിസ്കാരം സഹി ബാത്തിൽ നിസ്കാരം നിസ്കരിച്ചവനോട് എന്ത് പറയാം, നിസ്കരിച്ചിട്ടില്ല എന്ന് പറയും പോലെ. നിസ്കരിച്ചു കൊണ്ടല്ലോ അവൻ നാനും ദാത്തിൻ നഫിയോട് കരീബാണ് സിഹത്തിൻ നഫി. അത് മുറജിഹുണ്ട്. അപ്പോൾ ലാ നിക്കാഹ ഇല്ലാതെ വരിയും എന്നാൽ ലാ സിഹത്തൽ നിക്കാഹ ഇല്ലാതെ വരിയൻ. ആ വരി ഇവിടെ നിക്കാഹില്ല. ആ വാപ്പല്ലെങ്കിൽ വല്യപ്പ, അരി അസബാക്കാർ, കുടുംബങ്ങൾ, അല്ലെങ്കിൽ കാതി കാതില്ലെങ്കിൽ മഹക്കം, എടിയിൽ നിൽക്കാൻ കാർമ്മ്യത്വം നടത്താൻ വലിയായിട്ടൊരാൾ നിർബന്ധമാണ്. പള്ളിക്കര ഖത്തീബല്ല ഉദ്ദേശിക്കുന്നത്, കൈ കൊടുക്കുന്നതായ വരി. പള്ളിക്കര ഖത്തീബില്ലായ നിക്കാഹ് കണക്കും വരിയും നിക്കാഹും ഷാഹിദാനും ഉണ്ടായാൽ മതി. വരിയും പുതിയാപ്പിളിയും ഷാഹിദാനും, വലിയോ വലിയൻ്റെ വക്കീലോ ഓരോ പുതിയാപ്പിളയോ പുതിയാപ്പിളിൻ്റെ വക്കീലോ ഉണ്ടായാൽ മതി. ഒരു ഷാഹിദാനും വേണം, ഷാഹിദാനും രണ്ട് സാക്ഷികളുമാണ്. അല്ലാ തക്ദീർ അസ്ലിയും മാദിക്കലും അത് മുറജ്ജിഹു നഫി സിഹത്തിയാണ് മൗജൂദുൻ, സിഹത്ത് നഫിക്കാണ് ഉണ്ട്. ഓ കുറുബുഹു ഈ സിഹത്ത് നഫി കരീബാണ് നഫി ദാത്തി ദാത്ത് നഫിയോട്. ഫൈന മന്ദഫത്ത് സിഹത്തുഹു സിഹത്തല്ലെങ്കിൽ ആ യുദ്ധദ്ബി എണ്ണപ്പെടൂലല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇല്ലാത്ത മാതിരിയാണ്. ഫയക്കൂനുക്കൽ മായതൂമി ഇല്ലാത്ത മാതിരിയായി. ബിഖിലാഫി മന്ദഫ കമാലു കമാലില്ലെങ്കിൽ നിക്കാന് കമാലില്ലെങ്കിൽ അസുരുണ്ടല്ലോ. കാമിലല്ല എന്നാൽ പൂർണ്ണതയില്ല എന്നാൽ അസുരുണ്ടല്ലോ. കമാ വക്കതി ഉത്തദ്ബിഹി കാരണം കമാലില്ലെങ്കിൽ മുത്തദ്ബിഹി നമ്മളെ നിസ്കാരത്തിനുമ്പോൾ കമാലില്ല, സൂറത്ത് ഓതിയ ഓതിയില്ല.
അല്ലെങ്കിൽ അഞ്ചട്ടൊന്നും സുബാ റബിയലായാല ചെല്ലില്ല, ഏഴട്ടം ചെല്ലില്ല, കമാലില്ല. കമാലിന് സംഗതി ഉണ്ടല്ലോ. കമാലിന് നഫി ദാത്തി നഫിയോടെ എന്തല്ല, കരീബല്ല, കരീബല്ല. കാമിലല്ലെങ്കിലും മൊയ്ത്തത്ത് ബിഹിയാവും ചിലപ്പോൾ. അവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് ഓതാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.